ഹലോ ഹലോ നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് തന്നെ, പ്രത്യേകിച്ച് പർച്ചേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറേ ഇന്ത്യൻ കോയിൻസിൻ്റെ ലോട്ട്, ഞാൻ സാധാരണ പറയില്ലേ സ്ക്രാപ്പ് ലോട്ട്, അങ്ങനത്തെ ഒരു സ്ക്രാപ്പ് ലോട്ട് വാങ്ങിച്ചു. അതിൽ ഒരുപാട് ഇന്ത്യൻ കോയിൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റീൽ 10 പൈസ, സ്റ്റീൽ 25 പൈസ, മിക്സഡ് 10 പൈസയുടെ നിക്കൽ കോയിൻസ്, 50 പൈസയുടെ കോയിൻസ് എല്ലാം കൂടാണ്. ഈ കാണുന്ന ഇത്രയും നാണയത്തിന് എനിക്ക് ടോട്ടൽ ആയത് ഏകദേശം 4000 രൂപയാണെന്ന് തോന്നുന്നു. ഏകദേശം 4000 രൂപയാണ്. കാരണം ഇത് ചിലത് പീസ് റേറ്റിനും ചിലത് വെയ്റ്റിനാണ് വാങ്ങിച്ചത്. ഇതിനകത്ത് ഒരുപാട് ഡാമേജ് കോയിൻസ് ഉണ്ട്. ഒരു ഒരു 20% അപ്പൊ ഈ വീഡിയോ കേൾക്കുന്ന ചില ക്ലാരിറ്റിക്ക് വ്യത്യാസം. ഒരുപാട് ഡാമേജ് ഉണ്ട്. പൊട്ടിക്കുന്ന സമയത്ത് അവനാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത്. ഇടയ്ക്ക് കൈയ്യൊരു പരിപാടിയാണ്. നമ്മള് നമ്മുടെ കുട്ടികളെ നമ്മൾ ചെയ്യുന്ന മറ്റേ ആക്ടിവിറ്റി വേണ്ടപ്പെട്ട കോയിൻസ് അവർക്ക് അതിനോട് ഒരു ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഒരുപാട് കിട്ടിയത് ഈ കോപ്പർ നിക്കൽ 10 പൈസയാണ്. ഇതെല്ലാം ജയിക്കാണ് ചെയ്യുന്നത്, ഞാനല്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളതേ ഉള്ളൂ. അവനാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അവനിപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്തൊരു പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. എന്താ കാണാൻ, 25 പൈസയുടെ 25 പൈസയാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. വെയ്റ്റിൽ ചിലപ്പോൾ 50 പൈസയായിരിക്കും കൂടുതൽ, പക്ഷെ എണ്ണത്തിൽ 25 പൈസയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞല്ലേ 20% ഡാമേജ്ഡ് കോയിൻസാണ്. ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള കോയിൻസ്, ഒരിക്കലും നമുക്ക് ന്യൂമിസ്മാറ്റിക്കിൽ ഉപയോഗപ്പെടാത്ത കോയിൻസാണ്. എങ്കിലും ചില സമയത്ത് നമുക്ക് മിൻറ്റ് വേസ് കളക്ട് ചെയ്യാൻ ഇത് വളരെയധികം ഉപകാരപ്പെടും. ഇത് നമ്മുടെ ചെറിയ 10 പൈസയുടെ കോയിൻസ്. ഞാനിപ്പോൾ ഇന്ത്യയുടെ കംപ്ലീറ്റ് കോയിൻ, ഇന്ത്യയുടെ കോയിനേജ് എന്ന് പറഞ്ഞൊരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു 1000 കോയിനെങ്കിലും പല കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിൻറ്റ് വേസ്, ഇയർ വേസ്, പിന്നെ അതിൽ തന്നെയുള്ള ഡിഫറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1000 കോയിനെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ എന്തുമാത്രം ഡിഫറൻറ്റ് കോയിൻ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഡിഫറൻറ്റ് കോയിൻ കളക്ട് ചെയ്യാമെന്നൊരു ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ കയറിയിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ 2 മാസമാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ കാറ്റഗറിയിലും ഡിഫറൻറ്റ് ഇയറിൽപ്പെട്ട കോയിൻസും ഡിഫറൻറ്റ് മിൻറ്റിലുള്ള കോയിൻസും ഞാൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഡെയിലി പറ്റിയാൽ ഒരു 10 കോയിൻ ഹോൾഡർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ എഴുതി വെക്കുക എന്നൊരു പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി 10 കോയിൻ, അപ്പോൾ നമുക്കൊരു മാസം ഒരു 300 കോയിൻ ചെയ്യാൻ പറ്റും. അതൊരു വലിയ നമ്പറാണ് കേട്ടോ. നമുക്കൊരു മാസം ഒരു 300 കോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡെയിലി 10 വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് നമ്മുടെ സമയനഷ്ടവും വരില്ല. അതാ ഇതിൽ 50 പൈസ കുറവുണ്ട്. അവനോട് കളിക്കുകയാണ്. ഈ 10 പൈസ കോയിൻസ് പറക്കി അടുക്കി പിരിമിഡ് ഉണ്ടാക്കി കളിക്കുകയാണ്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പരിപാടികൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോയിൻസിൽ നിന്ന് എനിക്ക് ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 10 പൈസയുടെ സ്റ്റീലിൻ്റെ ചെറിയ കോയിൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേയുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മിൻറ്റ് വൈസും ഇയർ വൈസും ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നതിന് ശേഷം ഒരു മണിക്കൂറോളം ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ എൻ്റെ ലാസ്റ്റ് പോർഷൻ ഞാൻ ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് 10 പൈസയുടെ ഒന്നും നോക്കിയിട്ടില്ല. ഇതെല്ലാം ഇനി 2 ദിവസത്തെ എനിക്ക് സമയമാണ്. ഇതെല്ലാം ഇരുന്ന് നോക്കാനുള്ള സമയമാണ്. 2 ദിവസം ഞാൻ സ്ഥലത്തില്ല. അപ്പോൾ അവിടെ ഇതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്ന് നോക്കാമെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ 25 പൈസ 50 പൈസ എല്ലാം മാറ്റി വെച്ചിട്ട് 10 പൈസ മാത്രം എടുത്ത്, സ്റ്റീലിൻ്റെ ചെറിയ 10 പൈസ മാത്രം എടുത്ത് ഇയർ വൈസ് വെച്ച് കിട്ടാവുന്ന അത്ര ഡിഫറൻ്റ് ആയിട്ടുള്ളതാ ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ളത് കിട്ടി. ഇപ്പോൾ ഹൈദരാബാദ് 1998 ഹൈദരാബാദ്, ഒട്ടോവ, ബോംബെ, അതുപോലെ തന്നെ 89 ഹൈദരാബാദ്, നോയിഡ, 89 ബോംബെ, 19 നോയിഡ, 90 ഹൈദരാബാദ്, ബോംബെയുടെ 90, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കോയിൻസ് കിട്ടി. ഇത് കൂടാതെ നമ്മൾ കാറ്റലോഗിൽ മാർക്ക് ചെയ്യും, കിട്ടിയത് മാർക്ക് ചെയ്യും. കാറ്റലോഗിൽ അതിൻ്റെ ഒരു പോർഷൻ തന്നെ ഉണ്ട്, ഒരു ചെറിയൊരു കോളം ഉണ്ട് സൈഡിൽ, നമുക്കതിൽ ക്രോസ് ഇടാൻ വേണ്ടിയിട്ടൊരു കോളം ഉണ്ട്. അപ്പോൾ കിട്ടിയത് നമ്മൾ ആ കോളത്തിനുള്ളിൽ വരച്ചു പോകും. അപ്പോൾ നമുക്ക് പിന്നീട് കിട്ടാനുള്ളത് ഈസി ആയിട്ട് നോക്കാൻ പറ്റും, ഇന്നതിൻ്റെ ഇല്ല ഇന്നതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 10 കോയിനെങ്കിലും മിനിമം ഡെയിലി ഹോൾഡർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതിനൊക്കെ റയറിറ്റി ഉണ്ട് കേട്ടോ. 200 രൂപയൊക്കെ വരുന്ന കോയിൻസ് ഉണ്ട്. നോർമലി 5 രൂപ 10 രൂപയ്ക്കുള്ളെങ്കിലും. താങ്ക് യു വെരി മച്ച്.